ന്യൂസ് റൂം ലൈവ് തുടരുകയാണ്. ഇടവേളയ്ക്ക് മുൻപ് പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. സ്വർണ്ണക്കടത്ത് കേസിൽ നിർണായക നീക്കവുമായി ദേശീയ അന്വേഷണ ഏജൻസി കെ ടി ജലീലിനെ NIA ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യൽ ഉടനുണ്ടാകുമെന്ന് NIA വൃത്തങ്ങൾ ന്യൂസ് 18നോട് വ്യക്തമാക്കി. വിവരങ്ങളുമായി ഡൽഹിയിലെ ന്യൂസ് 18 പ്രതിനിധി അരുണിമ, അതോടൊപ്പം തന്നെ ഇൻപുട്ട് എഡിറ്റർ ടി ജെ ശ്രീലാൽ എന്നിവർ നമ്മളോടൊപ്പം ചേരുന്നു. അതോടൊപ്പം കൊച്ചിയിൽ നിന്നും എൻ ശ്രീനാഥ് കൂടിയുണ്ട്. ആദ്യം ടി ജെ ശ്രീലാലിലേക്ക്. ശ്രീലാൽ തന്നെയാണ് ED കെ ടി ജലീലിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള വാർത്ത കേരളത്തിൽ സ്ഥിരീകരിക്കുന്നു. ടി ജെ ശ്രീലാൽ തന്നെയാണ്. ശ്രീലാൽ തന്നെയാണ് അടുത്ത വാർത്തയുമായി എത്തുന്നത്. എന്തൊക്കെ വിവരങ്ങളാണ് NIA നിന്നും ലഭിക്കുന്നത്? ടി ജെ ശ്രീലാൽ സുരേഷ്, കഴിഞ്ഞ 2-3 ദിവസമായി NIA ജലീലിനെ ചോദ്യം ചെയ്യും എന്നുള്ള വാർത്തകൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. എന്നാൽ നമ്മളിപ്പോൾ NIA ആസ്ഥാനത്ത് നിന്നും സ്ഥിരീകരിക്കുന്നു, NIA കെ ടി ജലീലിനെ ചോദ്യം ചെയ്യും. ഉടൻ തന്നെ ഇത് സംബന്ധിച്ചുള്ള നടപടികളുണ്ടാകും. ജലീലിനെ വിളിപ്പിച്ചുകൊണ്ടുള്ള കത്ത് ഉടൻ തന്നെ സമൻസ് ഉടൻ തന്നെ NIA ആസ്ഥാനത്ത് നിന്നും അവർ അയക്കും. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് സംബന്ധിച്ചാണ്. അതായത് സ്വർണ്ണം കടത്തിയിട്ട് രാജ്യദ്രോഹ കുറ്റം ചെയ്തു എന്നുള്ളതാണ് കേസ്. അതാണ് NIA അന്വേഷിക്കുന്നത്. ആ കേസിലാണ് NIA ഇപ്പോൾ കെ ടി ജലീലിനെ, മന്ത്രി കെ ടി ജലീലിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുന്നത്. ഐ തിങ്ക് വി ഹാവ് വിത്ത് അസ് അരുണിമ ഫ്രം ഡൽഹി CNN ന്യൂസ് 18. അരുണിമ, യു കൺഫേംഡ് ദിസ് ന്യൂസ് വിത്ത് NIA. വാട്ട് ഇസ് ദി ഫർദർ ഇൻഫർമേഷൻ ഓൺ ദിസ്? ശ്രീലാൽ, അരുണിമ തയ്യാറാകുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു. അരുണിമയിലേക്ക് ഒരിക്കൽ കൂടി നമുക്ക് വീണ്ടും വരാം. അതിനു മുൻപ് ശ്രീലാൽ പറഞ്ഞതുപോലെ തന്നെ ഈ ED വന്നതിന് ശേഷം NIA കൂടി വരികയാണ്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും NIA പരിധിയിലേക്ക് വരാൻ പോകുന്നത്? സുരേഷ്, NIA അന്വേഷിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സ്വർണം കടത്തിലൂടെ രാജ്യദ്രോഹ കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് നിരവധി ഏജൻസികളെ, നിരവധി സംഘടനകളെ NIA റൗണ്ട് അപ്പ് ചെയ്തിട്ടുണ്ട്. അവർ NIA നിരീക്ഷണത്തിലാണ് ഈ സംഘടനകൾ. ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ NIA പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി എന്തൊക്കെ സഹായങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ്. സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ മറ്റു തലങ്ങളിൽ എന്തൊക്കെ സഹായങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ് NIA പരിശോധിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കെ ടി ജലീലിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. അത് സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ സ്ഥിരീകരണം നൽകിയിരിക്കുന്നത്. എത്ര വേഗത്തിൽ ഉണ്ടാകും എന്ന് സംബന്ധിച്ചുള്ള വ്യക്തത ഇനിയും വരാനുണ്ട്. പക്ഷേ നമ്മളോട് പറയുന്നത് എത്രയും വേഗം തന്നെ NIA ഈ കെ ടി ജലീലിനെ വിളിപ്പിക്കും എന്നുള്ളതാണ്. അതായത് ED ചോദ്യം ചെയ്യൽ കഴിഞ്ഞു. അത് സംബന്ധിച്ച് 2 ദിവസമാണ് ED ചോദ്യം ചെയ്തത്. അദ്ദേഹത്തെ ചില ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷേ ED ചോദിച്ചത് പ്രധാനമായും സ്വർണ്ണക്കടത്ത് കേസ് സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരുന്നില്ല. ED ചോദിച്ചത് ജലീലിനെ കുറിച്ച് 2 പരാതികൾ ED ലഭിച്ചിരുന്നു. അതായത് ജലീൽ വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള പരാതിയായിരുന്നു. അത് സംബന്ധിച്ചുള്ള വിശദീകരണം ചോദിക്കലാണ് ED ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പോൾ NIA വീണ്ടും ജലീലിലേക്ക് തിരിയുന്നത്. ED ചോദിച്ച ചോദ്യങ്ങൾ കൂടി NIA അതിൻ്റെ മറുപടികൾ കൂടി NIA ലഭിച്ചിട്ടുണ്ടാകും. അതുകൂടി വെച്ചുകൊണ്ടാണ് NIA ചോദ്യം ചെയ്യാൻ പോകുന്നത്. NIA കാര്യത്തിലാകുമ്പോൾ അത് വിശദീകരണം ചോദിക്കലാകില്ല. അത് ചോദ്യം ചെയ്യൽ തന്നെയാകും NIA ചെയ്യുക. NIA അത് ഏത് രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്? അതായത് നേരത്തെ എഴുതി തയ്യാറാക്കിയ ചോദ്യാവലി കൊടുത്ത ശേഷം ആ അതിനുള്ള മറുപടി ലഭിച്ച ശേഷം അതിൽ കൂടുതൽ വിശദീകരണം ചോദിക്കുകയാകുമോ, അതല്ല നേരിട്ട് തന്നെ ജലീലിനെ വിളിച്ചിരുത്തി ചോദ്യം ചെയ്യലാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അതിലേറ്റവും പ്രധാനം ഈ ജലീലിനെ സംബന്ധിച്ച് ജലീലിൻ്റെ ഇപ്പോൾ ഒരു രേഖ, ഒരു മൊഴി, അല്ലെങ്കിൽ ജലീലിൽ നിന്ന് രേഖപ്പെടുത്തിയ ഒരു കുറേ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇപ്പോൾ NIA മുന്നിലുണ്ട്. ED കൊടുത്ത മറുപടി അതുകൂടി അടിസ്ഥാനമാക്കിയാകും ഇനിയുള്ള ചോദ്യം ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ ED എടുത്തിട്ടുള്ള മൊഴി അല്ലെങ്കിൽ ED ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ അത് NIA പരിശോധിക്കും. ആ പരിശോധിച്ചതിന് ശേഷം അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും NIA ചോദ്യം ചെയ്യുക. തീർച്ചയായും ഇത് ഈ 3 ഏജൻസികളും, അതായത് ED ആയാലും NIA ആയാലും കസ്റ്റംസ് ആയാലും, ഇതെല്ലാം കേന്ദ്ര ഏജൻസികളുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ 3 ഏജൻസികളും പരസ്പരം ലഭിക്കുന്ന വിവരങ്ങൾ കൈമാറാറുമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നടപടി ഉണ്ടാകുക. ഇനി അവർ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള, അതായത് ED നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള പ്രശ്നവും NIA മുന്നിൽ വരുന്നതാണ്. അതും ഈ പറഞ്ഞ പോലുള്ള സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് രാജ്യദ്രോഹ കുറ്റം എന്നുള്ള NIA ഫയൽ ചെയ്തിരിക്കുന്ന കേസിൻ്റെ കീഴിൽ തന്നെ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ ഈ വിദേശ സഹായം സ്വീകരിച്ച സംബന്ധിച്ചുള്ള അന്വേഷണവും NIA ആകാം. അത് വ്യക്തമായി അന്വേഷിക്കണമെങ്കിൽ NIA തന്നെയാണ് അന്വേഷിക്കേണ്ടത്. വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിന് NIA കൂടുതൽ പങ്കുണ്ട് അന്വേഷണത്തിൽ. അതും NIA അന്വേഷണത്തിൻ്റെ ഭാഗമാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ നൽകിയ മൊഴി, ED ചോദിച്ചറിഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാകും NIA ചോദിച്ചത്. ശ്രീലാൽ ഇപ്പോൾ നമ്മളോടൊപ്പം എൻ ശ്രീനാഥ് കൂടി കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. ശ്രീനാഥിനോട് തന്നെ ചോദിക്കാം. ശ്രീനാഥ്, എന്താണ് NIA കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ, NIA എപ്പോഴാണ് ചോദ്യം ചെയ്യുക തുടങ്ങി, അത് എത്രയും വേഗം ഉണ്ടാകും എന്നാണ് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം ഡൽഹിയിൽ നിന്നും. എന്താണ് കൊച്ചിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം? എന്നത്തേക്ക് NIA ചോദ്യം ചെയ്യും എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഇതുവരെ കൈവന്നിട്ടില്ല. ഒരുപക്ഷെ ഉടനെ തന്നെ ഉണ്ടാകും എന്നൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. നേരത്തെ ശ്രീലാൽ സൂചിപ്പിച്ചതുപോലെ പ്രധാനമായും 3 കാര്യങ്ങളാണ് NIA ചോദിച്ചറിയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്,
വിദേശ സഹായം ജലീൽ കൈപ്പറ്റി എന്നുള്ളതാണ് അത് ജലീലും സമ്മതിച്ചിട്ടുണ്ട് 5 ലക്ഷം രൂപയുടെ റമദാൻ കിറ്റ് കൈപ്പറ്റി എന്നുള്ളതാണ് ഒന്നാമത്തെ ആരോപണം 5 ലക്ഷം രൂപയുടെ റമദാൻ കിറ്റ് ഒരു വിദേശ രാജ്യത്തു നിന്ന് കൈപ്പറ്റുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തു നിന്ന് തുകയായോ പാരിതോഷികമായോ ഏതെങ്കിലും രീതിയിലുള്ള സഹായം കൈപ്പറ്റുമ്പോൾ അതിൽ കേന്ദ്ര സർക്കാരിനെ അറിയിക്കണം എന്ന നിബന്ധനയുണ്ട് അങ്ങനെ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസികൾക്ക് കഴിയും മാത്രമല്ല ഇത് സംബന്ധിച്ചുള്ള നടപടികളിലേക്കും കഴിയും 5 വർഷം തടവും പിഴയും ശിക്ഷ വിധിക്കാവുന്ന കുറ്റമാണ് ഇത് എന്ന് നേരത്തെ തന്നെ കേന്ദ്ര ഏജൻസികൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവപൂർവ്വമുള്ള മറ്റൊരു രാജ്യത്തു നിന്ന് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ ഇത്തരത്തിൽ ഒരു സഹായം കൈപ്പറ്റി എന്നുള്ളത് വളരെ ഗൗരവപൂർവ്വമാണ് കേന്ദ്ര സർക്കാരും അതേപോലെ അന്വേഷണ ഏജൻസികളും കരുതുന്നത് രണ്ടാമത് മതഗ്രന്ഥം എത്തിച്ചത് സംബന്ധിച്ചുള്ളതാണ് മതഗ്രന്ഥം എത്തിച്ചപ്പോഴും പ്രോട്ടോകോൾ ഓഫീസറുടെ അനുമതി ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട് കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ പ്രോട്ടോകോൾ ഓഫീസർ ഒരു കാര്യം യു എ കോൺസുലേറ്റിലേക്ക് എത്തുന്നത് സംബന്ധിച്ച് യാതൊരു അനുമതിയും നൽകിയിട്ടില്ല മാത്രമല്ല അവർക്ക് ഇത് സംബന്ധിച്ചുള്ള അറിവുമില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു ഇത്തരത്തിൽ പ്രോട്ടോകോൾ ഓഫീസറുടെ അനുമതിയില്ലാതെ തുടരുക സി എൻ എൻ ന്യൂസ് 18 ഡെപ്യൂട്ടി എഡിറ്റർ അരുണിമ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നുമാണ് അരുണിമ ചേരുന്നത് ശ്രീലാൽ ചോദിക്കാം Arunima, hi, good afternoon. You have confirmed this ED questioning earlier. Now you are confirming that NIA is going to question Mr. K.T. Jalil. What further information do you have on this? Yes, NIA officials have confirmed to me that K.T. Jalil will be examined. The reason they are giving is that there are some linkages with main accused Swapna Suresh which has come to light. And after those linkages, those preliminary proof has come to the fore, they want to examine K.T. Jalil. What ostensibly we know is that phone records of Swapna Suresh showed conversation with K.T. Jalil. Why was that conversation made? The minister says that it was with regards to some distribution of food packets. Again, that is in violation of the laid down protocol and laid down principle. There are some allegations of customs seizing packets which cannot be explained by K.T. Jalil ostensibly as to why these packets were being directed to him. Apparently, he claims those were religious texts, but NIA is not convinced. And therefore, they want to examine him on all those points. Swapna Suresh is in custody. She stands accused of smuggling in gold. If a minister is in touch with her, if packets are coming in the name of the minister via the same route, NIA wants to find out if there is more to this than the religious text and the Ramadan food packet claim that is being made. Arima, also, by receiving this foreign aid, is also coming under the preview of NIA? Because already ED has questioned him on disproportionate wealth case. So the statement he gave to the ED, will NIA take that also into cognizance? And all this is going to happen very soon or? See, Enforcement Directorate probe is limited to money laundering. They are looking whether there was any proceed of the gold smuggling racket that was laundered abroad. So that's a separate kind of investigation. National Investigation Agency is looking at a case under UAPA, which is more of a terror case. The allegation in this FIR is that the gold smuggling network was not just smuggling. It was an attempt to destabilize India economically. There are terror-related charges which NIA is probing. So it's much more serious, it's much more sinister if in that case a sitting minister of the Kerala government is being probed. His antecedents, his earlier association with organizations which have been banned, all of that makes it cannon fodder for the opposition to target him. But the NIA is only saying that we want to find out why he was in touch with this gold smuggling accused. And prima facie, it seems, they have found some evidence based on which they want to confront K.T. Jalil about his association with Swapna Suresh. Yeah, Arunima, before I let you go, can I ask any information on how soon this is going to happen? They will not reveal the date to us, Shriral, but the indication is that it will happen very soon, perhaps as early as later this week or early next week. Of course, thank you, Arunima. അതാണ് ശ്രീലാല് അരുണിമ പറഞ്ഞതുപോലെ ഈ ആഴ്ചയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആദ്യമോ തന്നെ ചോദ്യം ചെയ്യൽ ഉണ്ടാകും തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് ഇപ്പോൾ അരുണിമ പങ്കുവച്ചിരിക്കുന്നത് അരുണിമയാണ് നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കാര്യത്തിൽ ചോദ്യം ചെയ്യൽ കാര്യത്തിലും രണ്ടാമതൊരു കൺഫർമേഷൻ നമുക്ക് തന്നത് ഇപ്പോൾ അതേ അരുണിമ തന്നെ നമുക്ക് വിവരം പങ്കുവയ്ക്കുന്നു NIA കേന്ദ്രമന്ത്രി സംസ്ഥാന മന്ത്രി ജലീലിനെ ചോദ്യം ചെയ്യും അതാണ് ശ്രീലാൽ നേരത്തെ തുടക്കത്തിലും ആദ്യഘട്ടത്തിൽ ഇഡിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും ചോദ്യം ചെയ്തോ എന്നുള്ള ശ്രീലാലിന്റെ ചോദ്യത്തിന് യെസ് എന്നുള്ളതാണ് അത്രമാത്രമാണ് അവിടെ നിന്ന് ലഭിക്കുന്നതെങ്കിൽ പോലും അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇനി എപ്പോഴായിരിക്കും എങ്ങനെയാണ് എന്നുള്ളതാണ്
ശ്രീനാഥ് കൂടി ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. ശ്രീനാഥ്, ഇതാണ് ശ്രീനാഥ് ചോദ്യം ചെയ്യുന്നു എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചു. അതോടൊപ്പം തന്നെ ഏതൊക്കെ വിവരങ്ങൾ ഇപ്പോൾ ഖുർആൻ വന്നത് അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ വന്നത് അക്കൂട്ടത്തിൽ സ്വർണമുണ്ടോ എന്നുള്ള കാര്യം, അതോടൊപ്പം തന്നെ വിദേശ സഹായം, ഇതെല്ലാം ഒരുമിച്ച് വരുമ്പോൾ അത് ED ചോദ്യം ചെയ്തതുപോലെ ആക്കില്ല, അതിനേക്കാൾ കൂടുതൽ ഗൗരവമുള്ളതായിരിക്കുമോ ശ്രീനാഥ്? ശ്രീനാഥ് കേൾക്കാമോ? തീർച്ചയായിട്ടും ED ചോദ്യം ചെയ്യുന്നതിന് ചില പരിമിതികളുണ്ട്. അവരുടെ നിയമം അതനുസരിച്ചുള്ള ചോദ്യം ചെയ്യൽ മാത്രമേ അവർക്ക് കഴിയുള്ളൂ. മാത്രമല്ല അതിനകത്ത് ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പണമിടപാട്, വിദേശത്തു നിന്നുള്ള പണമിടപാട് സംബന്ധിച്ച് അതിൻ്റെ ക്രമക്കേട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ED പരിധിയിൽ വരുന്നുള്ളൂ. പക്ഷേ NIA പരിധിയിൽ അതല്ല വരുന്നത്. അരുണിമയും നേരത്തെ അതാണ് സൂചിപ്പിച്ചത്. അതായത് തീവ്രവാദവുമായി ബന്ധപ്പെട്ട ഏത് കേസും NIA പരിഗണിക്കാം. മാത്രമല്ല ഈ കേസുകളൊക്കെ എത്തി നിൽക്കുന്നത് തീവ്രവാദവുമായി ബന്ധമുള്ള ഏതെങ്കിലും സംഘത്തിലാണോ എന്നുള്ള കാര്യവുമൊക്കെ NIA അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു രാജ്യത്ത് നിന്ന് ഇത്തരത്തിലൊരു സഹായം തേടുമ്പോൾ അത് രാജ്യത്തെ ഒരു ജനപ്രതിനിധി തേടുമ്പോൾ അത് അക്കാര്യം വളരെ ഗൗരവമുള്ളതാണ്. ഏതെങ്കിലും നിയമസഭയിലോ ലോക്സഭയിലോ അംഗമായിരിക്കുന്ന ഒരാൾ അത്തരത്തിലൊരു സഹായം തേടുന്നത് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ കാണുന്നത്. അക്കാര്യത്തിൽ വ്യക്തമായ ചട്ടങ്ങളും നിയമങ്ങളും രാജ്യത്തുണ്ട്. ആ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു മന്ത്രി ഒരു ജനപ്രതിനിധി സഹായം തേടുമ്പോൾ, അത് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയില്ലാതെ തേടുമ്പോൾ, അക്കാര്യത്തിൽ ഗൗരവതരമായ കുറ്റകൃത്യമായി തന്നെയാണ് ഈ NIA അതേപോലെ കേന്ദ്ര ഏജൻസികളും കേന്ദ്ര സർക്കാരും അതിനെ കാണുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഖുർആൻ എത്തിയത് സംബന്ധിച്ച് തന്നെ നിരവധി അവ്യക്തതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അക്കാര്യത്തിൽ തന്നെ ചില ക്രമക്കേടുകൾ, ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രോട്ടോകോൾ ഓഫീസറുടെ അനുമതിയില്ലാതെയാണ് അത് ഇവിടെ എത്തിയതും അത് വിതരണം ചെയ്തതും എന്നുള്ളത് അതീവ ഗൗരവതരമായാണ് അന്വേഷണ ഏജൻസികൾ കാണുന്നത്. മറ്റൊന്ന് സ്വർണ്ണക്കടത്താണ്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷുമായി നിരവധി തവണ KT ജലീൽ സംസാരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ സംസ്ഥാനത്തെ ഒരു മന്ത്രിസ്ഥാനം വഹിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഇത്തരത്തിലൊരു പ്രതിയുമായി ടെലിഫോണിൽ സംസാരിക്കുക? അങ്ങനെ ഒട്ടേറെ സംശയങ്ങളുണ്ട് ശ്രീനാഥ്. ശ്രീനാഥ് ഏതായാലും തുടരുക, ചെറിയൊരു ഇടവേള വേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് റൂം ലൈവ് തുടരും. ഇടവേളയിലേക്ക്